എഴുപതാം വയസ്സിൽ തന്റെ ഹൈസ്കൂൾ കാമുകനെ തേടി ലോകം ചുറ്റിയ ഒരു മുത്തശ്ശിയുടെ പ്രണയകഥ. പ്രണയം പലർക്കും പല രീതിയിലാണ്. പ്രണയത്തിൽ ഒന്നിക്കുന്നവരുണ്ടാകും, പിരിയുന്നവരുണ്ടാകും. എന്നാൽ സാഹചര്യം പിരിച്ച ചുരുക്കം ചിലർ മാത്രമാണ് വീണ്ടും ഒന്നിക്കുന്നത്. അത്തരത്തിൽ പിരിയേണ്ടി വന്ന പ്രണയിതാക്കൾ വീണ്ടും ഒന്നിച്ച സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വീണ്ടും ഒന്നിച്ചത് എഴുപതാം വയസ്സിലാണെന്ന് മാത്രം. അല്ലെങ്കിലും പ്രണയത്തിന് പ്രായമൊരു പ്രശ്നമല്ലല്ലോ. എഴുപതാം വയസ്സിൽ തന്റെ ഹൈസ്കൂൾ കാമുകനെ തേടി ലോകം ചുറ്റിയ ഒരു മുത്തശ്ശിയുടെ പ്രണയകഥയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ലണ്ടൻ സ്വദേശിയായ നോവ റുസി എന്ന വ്യക്തിയാണ് തന്റെ മുത്തശ്ശിയുടെ വേറിട്ട പ്രണയകഥ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. 80-ാം വയസ്സിൽ എത്തി നിൽക്കുന്ന തന്റെ മുത്തശ്ശി 10 വർഷങ്ങൾക്കു മുൻപാണ് ഹൈസ്കൂൾ കാമുകനെ തേടിയിറങ്ങിയത്. ഭൂരിഭാഗം കൗമാര പ്രണയങ്ങളും പോലെ തന്നെ ഇവരുടെ പ്രണയവും ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമുള്ളതായിരുന്നു. വർഷങ്ങൾക്കു ശേഷം ഇരുവരും മറ്റ് രണ്ടുപേരെ ജീവിത പങ്കാളികളായി കണ്ടെത്തി. രണ്ടുപേർക്കും വിവാഹബന്ധങ്ങളിൽ 6 മക്കൾ വീതം ജനിക്കുകയും ചെയ്തു. മക്കളുടെ എണ്ണത്തിൽ മാത്രമായിരുന്നില്ല ഈ സമാനത. ഇരുവരുടെയും ജീവിത പങ്കാളികൾ ക്യാൻസർ ബാധയെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ വീണ്ടും തനിച്ചായപ്പോഴാണ് ഇവർ എന്നോ മറന്നു കളഞ്ഞ പ്രണയത്തെ പൊടിതട്ടിയെടുത്തത്. ഒടുവിൽ തന്റെ കാമുകൻ എവിടെയാണെന്ന് കണ്ടെത്തിയ നോവയുടെ മുത്തശ്ശി 10 വർഷങ്ങൾക്കു മുൻപ് അദ്ദേഹത്തെ തേടി കാനഡയിലെത്തി. ഹൈസ്കൂൾ കാലത്തിനു ശേഷം ഇരുവരുടെയും ആദ്യ കണ്ടുമുട്ടലായിരുന്നു അത്. ജീവിതത്തിന്റെ അവസാന കാലത്ത് പരസ്പരം തുണയാവണമെന്ന് തീരുമാനിച്ച ഇവർ അധികം വൈകാതെ വിവാഹിതരുമായി. എന്നാൽ പ്രായാധിക്യം ഇവരുടെ പ്രണയത്തെ തളർത്തിയിട്ടില്ല. കടൽത്തീരങ്ങൾ ചുറ്റി നടന്നു കണ്ടും അടുക്കള ജോലികൾ ഒന്നായി ചേർന്ന് ചേതും സന്തോഷത്തോടെ വാർദ്ധക്യം ആസ്വദിക്കുകയാണ് ഇവർ. അക്ഷരസിംഗ്, വക്കം മീഡിയ ന്യൂസ്.